ഇപ്പോൾ വിജയയാത്രയുടെ സമാപന ചടങ്ങിൽ ശംഖുമുഖത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. അതിലൊന്നുമല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, കേരളത്തിലെ രണ്ട് മുന്നണികളെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. അഴിമതിയുടെ കറ പുരളാതെ സമയം കഴിയുമ്പോൾ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻജി അടക്കമുള്ള അദ്ദേഹത്തിന്റെ വരവ് തെല്ലൊന്നുമല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, കേരളത്തിലെ രണ്ട് മുന്നണികളെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. അഴിമതിയുടെ കറ പുരളാതെ സംശുദ്ധമായിട്ടുള്ള പ്രതിച്ഛായ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഒരു യുവാവിൻ്റെ ശുഷ്കാന്തിയോടുകൂടി, ചുറുചുറുക്കോടുകൂടി, സമയത്തിന് മുമ്പേ തീർക്കുന്ന ഉജ്ജ്വലനായിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ ഇ ശ്രീധരൻജി. കേരളത്തിൻ്റെ ഇന്നത്തെ കലുഷിതമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഈ വികസന പ്രതിസന്ധിയുടെ കാലത്ത്, വറുതിയുടെ കാലത്ത് ഒരൊറ്റ ഉദാഹരണം ഞാൻ അത് ചൂണ്ടിക്കാണിക്കാം. കേരളത്തിൻ്റെ വികസനം എന്താണ്, എൽ ഡി എഫും യു ഡി എഫിൻ്റെയും വികസന നയം എന്താണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പാലാരിവട്ടം പാലം. ബ്രിട്ടീഷുകാർ കെട്ടിയ അനേകം പാലങ്ങളും റോഡുകളും ഇന്നും പൊളിയാതെ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഒന്നര വർഷം കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ കെട്ടിയ ഒരു പാലം ഇടിഞ്ഞു വിളിഞ്ഞ് താഴെ വീഴുകയാണ്. അത് കേരളത്തിൻ്റെ വികസന മാതൃകയുടെ പ്രതീകമായിട്ട് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. കേരള ഡെവലപ്മെൻറ്റ് മോഡൽ എന്താണെന്നുള്ളത് പാലാരിവട്ടം കാണിച്ചു തരുന്നു. എന്നാൽ അതേ പൊളിഞ്ഞു വീണ പാലാരിവട്ടം പാലം നമ്മുടെ ആരാധ്യനായിട്ടുള്ള മെട്രോമാൻ ശ്രീ ഇ ശ്രീധരനെ ഗവൺമെൻറ് ഏൽപ്പിച്ചപ്പോൾ 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പാലാരിവട്ടം പാലം 5 മാസം കൊണ്ട് പൂർത്തിയാക്കി, സമയത്തിന് 13 മാസം മുമ്പേ പൂർത്തിയാക്കി. ഒരു നയാ പൈസയുടെ അഴിമതി ഇല്ലാതെ എങ്ങനെ നമ്മുടെ നാട്ടിൽ വികസനം സാധ്യമാവുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആളാണ് ശ്രീ ഇ ശ്രീധരൻ. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇനി രക്ഷിക്കാൻ ഒരേ ഒരു പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ. നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പ്രിയപ്പെട്ടവരെ, കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഈ വിജയയാത്ര കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരെയാണ്. ഈ രണ്ട് മുന്നണികളോടുമുള്ള ശക്തമായിട്ടുള്ള അമർഷവും പ്രതിഷേധവുമാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ളത്. അതിൻ്റെ സൂചനയാണ് അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയും ജനവിശ്വാസവും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കേരളത്തിൽ ലഭിക്കുന്നത്. മെട്രോമാന് ശേഷം നിരവധി ആളുകളാണ് സമൂഹത്തെ ഏറ്റവും വലിയ അംഗീകാരം നേടിയിട്ടുള്ള, വളരെ ഉന്നതരായിട്ടുള്ള, ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിനിടയിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ നാടിൻ്റെ ദുസ്ഥിതി മാറണം. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട ഒരു കേരളമുണ്ട്, അത് ഇന്നത്തെ കേരളമല്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാനായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും അയ്യാ വൈകുണ്ഠസ്വാമികളുടെയും മന്നത്താചാര്യൻ്റെയും അതുപോലെ 100 കണക്കിന് വരുന്ന നവോത്ഥാന നായകന്മാരുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന കേരളമുണ്ട്. ആ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളമാണ്. 6 പതിറ്റാണ്ടിലധികം കേരളം മാറി ഭരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തെ മതഭീകരവാദികളുടെ നാടായി, വർഗീയ ശക്തികളുടെ നാടായി, മുസ്ലിം തീവ്രവാദികളുടെ നാടായി, വികസനമില്ലാത്തവരുടെ നാടായി, തൊഴിലില്ലാത്തവരുടെ നാടായി, പാവപ്പെട്ടവരുടെ നാടായി, എല്ലാ കാര്യത്തിനും ലോകത്തെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സമ്പൂർണ്ണ പരാശ്രയ സംസ്ഥാനമായിട്ട് കേരളം കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ PR പ്രചരണങ്ങളിലൂടെ പറയുന്നത് നമ്പർ 1 കേരളം എന്നാണ്. കോടിക്കണക്കിന് രൂപ പ്രചരണത്തിൻ്റെ കാശ് കൊടുത്ത് നമ്പർ 1 കേരളം. എന്തിലാണ് നമ്പർ 1? സുഹൃത്തുക്കളെ, നമ്പർ 1 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് നമ്പർ 1 കേരളത്തിലാണ്. 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഒരു ദിവസം 2000-ൽ താഴെയാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ. 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ അത് 10,000-ഉം 15,000-ഉം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, വിസ്ഫോടനം, അത് കേരള നമ്പർ 1.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കേരളം നമ്പർ വൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ദളിതുകൾ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കേരള നമ്പർ വൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതഭീകരവാദ വിജയയാത്രയുടെ സമാപന ചടങ്ങിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.